ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ബി ട്രെൻഡ്സ് കഫേ. അപ്പോൾ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് ഹൽവയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ക്യാരറ്റ് ഹൽവക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്, ക്യാരറ്റ് വേണം. ഞാനിവിടെ ഒരു 4 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ ചെറിയ ക്യാരറ്റായിരുന്നു, അതുകൊണ്ട് 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പാല്, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ കിസ്മിസും ബദാമും എടുത്തിട്ടുണ്ട്. കാഷ്നട്ട് ഇല്ലാത്തതുകൊണ്ട് ബദാമും എടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് നട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ കിസ്മിസും ബദാമുമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നെയ്യ് 2 ടേബിൾ സ്പൂണ് മിൽക്ക്മെയ്ഡ് ആവശ്യത്തിന്. ഇത് ഓപ്ഷണലാണ്, ഒന്നുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് മിൽക്ക്മെയ്ഡ് യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളൊരു പാന് വെച്ചിട്ടുണ്ട്. പാന് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കിസ്മിസും ബദാമും ഇട്ടൊന്ന് വറുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ക്യാരറ്റും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 2 മിനിറ്റ് സമയത്തോളം അടച്ച് വെച്ച് വേവിക്കാം. ആവിയിൽ കടന്ന് കുറച്ച് നന്നായിട്ട് വേവ് വെന്ത് വരണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു ഹാഫ് വേവൊക്കെ ക്യാരറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നല്ല സ്മെല്ലായിരിക്കും. നെയ്യിൻ്റെയും ആ കിസ്മിസും ഒക്കെ ഒന്ന് വറുത്തതിൻ്റെയൊക്കെ സ്മെല്ല് നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമ്മുടെ മധുരത്തിൻ്റെ ഇഷ്ടാനുസരണമാണ്. പിന്നെ മിൽക്ക്മെയ്ഡും ചേർക്കുന്നതുകൊണ്ട് അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാര നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട് നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ. അപ്പോൾ അതിനും കടന്നൊന്ന് വേവും. പിന്നെ നമുക്കിതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ എടുത്ത പാല് കുറച്ച് കൂടുതലാണ്. ഇത്ര തന്നെ, ഇത്ര ക്യാരറ്റൊക്കെ ആവശ്യമില്ല. ഇത് എന്താ വറ്റി വരാൻ കുറച്ച് ടൈം എടുക്കും, അതുകൊണ്ട് ഇത്ര തന്നെ പാല് യൂസ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇതൊന്ന് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ പാല് വറ്റിപ്പോയോ അല്ലെങ്കിൽ തിളച്ചു പോകണ്ടോ എന്നൊക്കെ നോക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കാം. അപ്പോൾ കുറേക്ക് നമ്മൾ പാല് വറ്റി കുറുകി വരുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് കുറുകിയ ശേഷം കുറച്ച് മിൽക്ക്മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക്മെയ്ഡ് ചേർത്താൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിൽക്ക്മെയ്ഡ് ചേർക്കുന്നത്. കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. മിൽക്ക്മെയ്ഡും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
ഞാൻ ചേർത്ത പാൽ കുറച്ച് കൂടുതലായി പോയി, അതുകൊണ്ടാണ് ഇത് വറ്റി വരാൻ കുറച്ച് ടൈം എടുക്കുന്നത്. പിന്നെ കുറേയൊക്കെ വറ്റി കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റിയേക്കാം. ഇത് തണുത്ത് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ, അപ്പോൾ ഇതൊന്നും കൂടി വറ്റി വരും. ഫ്രിഡ്ജിലൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടിത് വറ്റി സെറ്റായി കിട്ടും. പിന്നെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ഏകദേശമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ, അപ്പോൾ ഇതിൽ ലാസ്റ്റ് നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡും കിസ്മിസും കൂടി കുറച്ച് മേലെ ചേർത്തിട്ടുണ്ട്. ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ചേർത്തതാണ്. അപ്പോൾ ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് ഇതിലെ പാലൊക്കെ വറ്റി സെറ്റായി കിട്ടും. തണുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഒരിക്കൽ കൂടി പറയണേ, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ, അസ്സലാമു അലൈക്കും.